പലസ്തീനുമായി യുദ്ധം തുടരുന്നതിൻ്റെ ഇടയിലും യൂറോപ്യൻ യൂണിയൻ രാജ്യമായ ഫിൻലൻഡുമായി വൻ ആയുധ കച്ചവടത്തിന് അനുമതി നൽകി ഇസ്രയേൽ. ഡേവിഡ്സ് സ്ലിംഗ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഫിൻലൻഡിന് ഇസ്രയേൽ നൽകുന്നതെന്നാണ് ക്യാബിനറ്റ് മന്ത്രി അറിയിച്ചത്. 317 ദശലക്ഷം യൂറോയുടെ, അതായത് 340 ദശലക്ഷം ഡോളറിൻ്റെ കരാറാണ് അംഗീകരിച്ചത്. ചരിത്രപരമായ കരാർ എന്നാണ് ഇസ്രയേൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇസ്രയേലി US കമ്പനികൾ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സംവിധാനത്തിന് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, വിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവ തടയാൻ കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. Aero-3 ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനം ജർമ്മനിക്ക് വിൽക്കുന്നതിനായി സെപ്റ്റംബറിൽ ഇസ്രയേൽ $3.5 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഫിൻലൻഡുമായി ഇപ്പോൾ കരാർ ഒപ്പിട്ടത്. കഴിഞ്ഞ വർഷം ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷം യൂറോപ്പിൽ നാറ്റോയുടെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് ജർമ്മനി നേതൃത്വം നൽകിയ സാഹചര്യത്തിലാണ് അന്ന് കരാറിൽ ഒപ്പിട്ടത്. അതിനിടെ യുക്രൈനുള്ള സൈനിക സഹായം അടുത്ത വർഷം 8 ബില്യൺ യൂറോ ആയി ഇരട്ടിയാക്കാനും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താൻ നാറ്റോ അംഗമായ ഫിൻലൻഡും തീരുമാനിച്ചത്. ഈ അടുത്താണ് ഫിൻലൻഡ് നാറ്റോയിൽ അംഗമായത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പലസ്തീനിൽ ഇതുവരെ മരണസംഖ്യ 12,000 കടന്നിരിക്കുകയാണ്. 1,400 പേർ ഇസ്രയേലിലും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഗാസയിൽ ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പിലും ആക്രമണം നടത്തുന്ന ഇസ്രയേൽ UN മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ എല്ലാം പാടെ തള്ളിയിരിക്കുകയാണ്. ഹമാസിനെ ഏതു വിധേനയും ഇല്ലാതാക്കും എന്നാണ് നെതന്യാഹു ആവർത്തിച്ച് പറയുന്നത്. അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ അതൊന്നും അറിഞ്ഞ ഭാവം പോലും കാണിക്കുന്നില്ല. യുദ്ധം ചെയ്യുന്നതോടെ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ തകരാറിലായെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾക്ക് ആയുധം വിൽക്കുന്നതിലൂടെ കോടികളാണ് ഇസ്രായേലിൻ്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇങ്ങനെ ശക്തമായ സാമ്പത്തിക പിൻബലം ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഹമാസുമായുള്ള യുദ്ധം തുടർന്നുകൊണ്ടുപോകുന്നതും.